ഗുഡ് മോർണിംഗ്. ഞാൻ നിഷ. ഇന്ന് നമുക്ക് ഒരു നാടൻ ചെടി പരിചയപ്പെടാം. അതായത് നിറയെ പൂക്കളുണ്ടാവുന്ന ചെടി വളർത്താൻ ആഗ്രഹിക്കുന്ന ബിഗിനേഴ്സിന് എളുപ്പത്തിൽ ട്രൈ ആവുന്ന ഒരു ചെടിയാണിത്. ഇതിൻ്റെ പേരാണ് ചൈനീസ് വയലറ്റ്. ഇതൊരു വീഡി സ്പീഷ്യസ് ആണ്. എന്ന് വെച്ചാൽ കളയായിട്ട് നമ്മുടെ പറമ്പിലും റോഡ് സൈഡിലൊക്കെ ഇതിനെ കാണാൻ പറ്റും. ഞാൻ ഇത് നഴ്സറിയിൽ നിന്ന് വാങ്ങിയത് 20 rupees എന്തോ കൊടുത്തിട്ട്. ഈ വെറൈറ്റി കേട്ടോ, ഇതിനൊരു 70 varieties അവൈലബിൾ ആണിത്. അപ്പം ഇതിന് ഇത് നട്ടിട്ട് 1 month അകം തന്നെ ഫ്ലവേഴ്സ് ഉണ്ടാവാൻ തുടങ്ങും. ഫ്ലവേഴ്സ് എങ്ങനെയാ വെച്ചാൽ, ഒരു സെറ്റ് ഓഫ് ഫ്ലവർ ഉണ്ടായി തീരുന്നതിന് മുമ്പ് തന്നെ അടുത്ത കമ്പില് നിറയെ മുട്ടുകളും പൂക്കളും ഉണ്ടാവും. അതിങ്ങനെ പാടം പോലെ എപ്പോഴും പൂത്തൊലഞ്ഞ് നിൽക്കും. ഒരിക്കലും പൂവുണ്ടാവാത്ത സമയമില്ല. ഇത് ഒരു മെഡിസിനൽ പ്ലാന്റ് കൂടെയാണ്. എസ്പെഷ്യലി നമ്മുടെ സൗത്ത് ആഫ്രിക്കൻസിന് എല്ലാ മെഡിസിനും ഇതൊരു ഹെർബൽ റെമഡി ആയിട്ട് അവർ യൂസ് ചെയ്യുന്നതാണ്. ആസ്മയ്ക്ക്, മംസിന്, സ്കിൻ ഡിസീസസിന്, ഈവൻ സ്നേക്ക് ബൈറ്റിന് വരെ ഇത് മെഡിസിനാണ്. ഈവൻ ഇന്ത്യയിൽ ആസ്മയ്ക്ക് ഒരു മെഡിസിനായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇതൊരു വീഡി സ്പീഷ്യസ് ആയതുകൊണ്ട് ഇപ്പം നിങ്ങൾ നേരത്തെ കണ്ട പോലെ ചില സമയത്ത് പൂവുണ്ടാവാതെ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ പടർന്നു വരുമ്പം ഇതിൻ്റെ കമ്പുകൾ അങ്ങ് ഒടിച്ചു കളയണം. ഒടിച്ചു കളയുക, ഒടിച്ചു നടുക ചെയ്യാം. അപ്പം വിതിൻ 1 month കുറ്റിയായിട്ട് എന്നിട്ട് നിർത്തുക. അപ്പം വിതിൻ 1 month ഫ്ലവേഴ്സ് ഉണ്ടാവാൻ തുടങ്ങും. ഇത് എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് കാണിക്കാം. നോഡിൻ്റെ സൈഡിൽ വെച്ച് ഇങ്ങനെ ഒടിക്കുക. നമ്മളിത് ഒടിക്കാൻ നോക്കിയാൽ നോഡിൻ്റെ സൈഡിൽ നിന്നേ ഒടിഞ്ഞു വരികയുള്ളൂ. എന്നിട്ട് അത് ചട്ടി കുഴിച്ചു നോക്കി അത്രേ ഉള്ളൂ. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് ഇനി ഞാൻ മെഡിസിനൽ ബെനിഫിറ്റ്സിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പം ഇതിൻ്റെ ഫ്ലവർ ആസ് വെൽ ആസ് ലീഫ്, ലീഫ് നമ്മൾ ചീര ഉപയോഗിക്കുന്ന പോലെ ഫോറിനേഴ്സ് അല്ല സൗത്ത് ആഫ്രിക്കൻസ് വെജിയായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ നോഡ് വെച്ച് ഒടിച്ചെടുത്ത് ആ കമ്പെടുത്തു, ഒരു ചട്ടി എടുത്തു, ചട്ടിയിൽ സാധാരണ മണ്ണ് നിറച്ചു, വളമുള്ള മണ്ണൊന്നും അല്ല. എന്നിട്ട് ഇതങ്ങ് കുത്തിവെക്കുക. ഇതിന് ആകെ കൊടുക്കേണ്ട കെയർ വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾക്ക് മണ്ണിലാ നടന്നതെങ്കിൽ യാതൊരു വളപ്രയോഗങ്ങളും ആവശ്യമില്ല. ചട്ടിയിൽ നടന്നതായതുകൊണ്ട് തന്നെ വളം ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ അതിന് വലിച്ചെടുക്കാൻ. അതുകൊണ്ട് തന്നെ മേ ബി ഒരു 6 months കഴിയുമ്പം, അതല്ലെങ്കിൽ പൂക്കൾ കുറയുന്നുണ്ട് എന്ന് ഡൗട്ട് തോന്നുമ്പോൾ കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക. ഈ ഇതിൻ്റെ കൂടെ നിൽക്കുന്ന ചട്ടിയുണ്ടല്ലോ, ഇത് ഒരു 6 months പൂത്തുമായിരുന്നു. പിന്നെ അതിപ്പോൾ ഇത്തിരി മുരടിച്ചതായിട്ട് എനിക്ക് തോന്നി. അപ്പം ഞാൻ എന്താ ചെയ്തത് വെച്ചാൽ, അതിൻ്റെ കമ്പുകൾ സിസേഴ്സ് വെച്ചിട്ട് അങ്ങ് കട്ട് ചെയ്ത് കളയും. കട്ട് ചെയ്ത് കളഞ്ഞില്ല, ആ ചട്ടിയിലേക്ക് തന്നെ കുത്തി വയ്ക്കും. അപ്പം ബുഷിയായിട്ട് വരും ഈ പ്ലാന്റ്. എന്നിട്ട് ഒരു 1 month കഴിയുമ്പോൾ ഇതിങ്ങനെ ബുഷിയായി പൂക്കളായിട്ട് നിൽക്കും. ചട്ടിയിൽ നടാം, മണ്ണിൽ മുറ്റത്ത് നടാം, ഞാൻ ബാൽക്കണിയിൽ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ, ഒരു കെയറും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ സെക്കൻഡ് വെറൈറ്റി ഇതാണ്. അത് കുറച്ചുകൂടി ക്രീപ്പിംഗ് മെന്റാലിറ്റി ഉള്ള പ്ലാന്റ് ആണ്, ഫ്ലവറാണ്. ഈ ഇതിൻ്റെ പല വൈറ്റ് കളറും പിന്നെ പല കളേഴ്സും നമ്മൾ റോഡ് സൈഡിൽ കാണാറുണ്ട്. ഇതിപ്പോൾ ട്രെൻഡി ആയിട്ട് എല്ലാവരും വീടുകളിൽ വെച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് മതിലിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് വെയിൽ നിന്ന് നോക്കി പൂത്തൊലഞ്ഞ് നിൽക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. ഇതിൻ്റെ കളറ് കണ്ടോ, വളരെ സൂത്തിങ് ആയിട്ടുള്ളൊരു കളറാണ്. ലൈലാക്ക് കളർ എന്ന് വേണമെച്ചാൽ പറയാം. ഇതിപ്പം ഞാൻ എന്താ പറയുക, കേക്കും അതുപോലെ മഫിൻസും കുക്കീസൊക്കെ ഉണ്ടാക്കുമ്പോൾ ഡെക്കറേറ്റ് ചെയ്യാൻ ഇതിൻ്റെ ഫ്ലവേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. ഈവൻ സാലഡ്സ് ഡെക്കറേറ്റ് ചെയ്യാൻ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. നേരത്തെ ഞാൻ യൂസ് ചെയ്യില്ലായിരുന്നു. ഇതിപ്പം ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ചപ്പോഴാട്ടോ അറിഞ്ഞത്. ഇതിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള പ്ലാന്റാണ്. ഇപ്പോൾ കാണുന്ന ചട്ടി വളർത്തിരിക്കുന്നത് 1.5 months വളർച്ചയുണ്ട്. അതിനെ ഇങ്ങനെ നീളം വെച്ച് നിറയെ പൂക്കളായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിറയെ പൂക്കൾ സ്നേഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ പ്ലാന്റിൻ്റെ ഒരു കമ്പ് എവിടെ നിന്നേലും റോഡിന്നാണെങ്കിൽ കൂടെ കൊണ്ടുവന്ന് നട്ടാൽ മതി. അല്ലെങ്കിൽ നഴ്സറീസിലൊക്കെ ഇത് അവൈലബിളാണ്. ഇതിങ്ങനെ പൂത്തൊലഞ്ഞോളും, ഒന്ന് കഴിയുമ്പോൾ അടുത്ത പൂവായിട്ട്. ഇതിനൊരു സീസണല്ല ഇത്. നമ്മൾ വിക്കിപീഡിയയിൽ പറയുന്നുണ്ട് ഇത് സീസണലാണ്, മേ ബി സ്പ്രിംഗ് സീസണിലാണ്, സ്പ്രിംഗ് അല്ല സോറി വിൻ്റർ സീസണോട് അടുപ്പിച്ചാണ് ഇത് ഉണ്ടാവുന്നതെന്ന്. പക്ഷേ എൻ്റെ അനുഭവത്തിൽ വർഷം മുഴുവൻ പൂക്കളുണ്ടാവുന്നതിൽ. അപ്പോൾ എൻ്റെ ഈ ചൈനീസ് വാലറ്റ് പ്ലാന്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എൻ്റെ കെയറൊക്കെ മനസ്സിലായി എന്ന് കരുതുന്നു. ഇങ്ങനെ പാടം പോലെ പൂത്തലയുന്ന ഈ ചെടി എല്ലാവരും വെച്ച് പിടിപ്പിക്കണം. അപ്പം അടുത്ത വീഡിയോയിൽ ഞാൻ വരുന്നവരെ ടേക്ക് കെയർ, ബൈ ബൈ.